ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ, എല്ലാവർക്കും വിശുദ്ധരാകാം, സംശയമാലെ. സംശയിക്കേണ്ട മക്കളെ, നിങ്ങളുടെ തഴക്കവും പഴക്കവുമുള്ള പുകവലി ശീലം, ചെയിൻ സ്മോക്കിംഗ് നിങ്ങൾ നിർത്തിയില്ലേ? തീർത്ഥം ഉപേക്ഷിച്ചില്ലേ? മദ്യപാനം, എത്രയോ വർഷം പഴക്കമുള്ള മദ്യപാനം, അതും നിങ്ങൾ നിർത്തി. ഇതെല്ലാം ഇങ്ങനെ നിർത്താമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് പാപം ഉപേക്ഷിച്ചുകൂടാ? ഉപേക്ഷിക്കാം. നീ വേണ്ടെന്ന് വെച്ചിട്ട മക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടെ പാപം തീർത്തും ഉപേക്ഷിക്കാം. പ്രാർത്ഥിക്കേ. പ്രഭാഷകൻ 7:10 പറയുന്നത് പോലെ, പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. 1 തെസ്സലോനിക്കാ 5:17 പറയുന്നത് പോലെ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം കേട്ട് കർത്താവ് നിങ്ങളുടെ പാപം തുടച്ചു നീക്കുകയും തച്ചുടക്കുകയും ചെയ്യും, നിങ്ങളുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടി മെതിക്കും. മകനെ, മകളെ, നിങ്ങൾക്കും വിശുദ്ധരാകാം. നമ്മുടെ അഗസ്റ്റീനോസ് എന്ന പുണ്യാളൻ ഓർത്തു നോക്ക്, എല്ലാത്തരം പാപങ്ങളിലും മുഴുകി ജീവിച്ച വ്യക്തിയായിരുന്നില്ലേ? പാപത്തിന്റെ എല്ലാ മേഖലകളിലേക്കും പോയില്ലേ? അഗസ്റ്റീനോസിന് അറിയാമായിരുന്നു, പാപങ്ങളൊന്നുമില്ലാതെ ജീവിക്കുകയാണെങ്കിൽ ജീവിതം എങ്ങനെ ആഘോഷിക്കാനാവില്ല എന്നറിയാമായിരുന്നു. പാപത്തിന്റെ ചെളികളിലെല്ലാം ചവിട്ടി, പാപമെല്ലാം ചെയ്ത്, എല്ലാ പാപങ്ങളും ആസ്വദിച്ച് ആ വ്യക്തി ജീവിച്ചു. ഒടുക്കം ഒടുക്കം അഗസ്റ്റീനോസ് വിശുദ്ധനായി. അഗസ്റ്റീനോസിന്റെ നിരന്തരമായ പ്രാർത്ഥനയും തപസ് ജീവിതവും ആ വ്യക്തിയെ വിശുദ്ധനാക്കി. ഇതുപോലെ പാപത്തിന്റെ എല്ലാ ചെളികളിലും ചവിട്ടി എല്ലാ മേഖലകളിലും സഞ്ചരിച്ച അഗസ്റ്റീനോസ് എന്ന വ്യക്തിക്ക് വിശുദ്ധൻ ആകാമെങ്കിൽ എന്തുകൊണ്ട് നമുക്കും ആയിക്കൂടാ എന്ന് ചിന്തിക്കും മക്കളെ. അങ്ങനെ ചിന്തിച്ചാൽ തീർച്ചയായും നമുക്കും വിശുദ്ധർ ആകാം. എല്ലാവർക്കും വിശുദ്ധരാകാം. വചന പ്രകാശ്യം. അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടി മെതിക്കും. ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയും. മിക്ക 7:19